ചേച്ചിയെ കണ്ടത് അപ്പൊ 1982 ഞാൻ പാടാൻ തുടങ്ങുന്നു. ആ സമയത്ത് അപ്പൊ ഐ വി ശശിയാണ് എന്നെ ഈണ എന്നുള്ള സിനിമയിലൂടെ എന്നെ ആദ്യമായിട്ട് പാട്ടുകാരനാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പാടാൻ ശശിയേട്ടൻ എൻ്റെ ഒരു പ്രോഗ്രാം മറ്റേ കോഴിക്കോട് വെച്ച് കേട്ടിട്ട് ഞാൻ പാടും എന്നുള്ളത് ഇവിടെ സീരിയസ് ആയിട്ട് അന്നാണ്. സീമ ചേച്ചിയുണ്ട്, ശശിയേട്ടനുണ്ട്. ഞാൻ സ്റ്റേജിൽ മുഹമ്മദ് റാഫിയുടെ ഒരു പഴയൊരു ആ പാട്ട് എന്തായാലും അപ്പൊ ഇഷ്ടം മുഹമ്മദ് റാഫിയുടെ നല്ല പാട്ടാ. അപ്പൊ അത് പ്രത്യേകിച്ചും കോഴിക്കോട് മുഹമ്മദ് റാഫിയുടെ പാട്ട് മര്യാദയ്ക്ക് പാടിയാൽ നല്ലോണം കൈയടി കിട്ടും. മര്യാദയ്ക്ക് പാടിയില്ലെങ്കിൽ കൂവി നാശിപ്പിക്കും. കാരണം അവിടെ റഫി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ് കോഴിക്കോട്. അപ്പൊ അന്ന് ഞാൻ ഇതും പിന്നെ സ്വപ്നങ്ങളെ വീണുറങ്ങൂ ഈ രണ്ട് പാട്ട് ഞാൻ പാടി. അപ്പം ഇതിന് ഭയങ്കര ക്ലാസ് ആയിരുന്നു. എനിക്കിവിടെ ജനങ്ങൾ ഒരു ആക്ടർ എന്നുള്ള ഈ ഞാൻ ബി എ മ്യൂസിക് പഠിച്ചിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും ഒന്നും അറിയില്ലല്ലോ. അപ്പം അവർ അയ്യോ ഒരു ആക്ടർ ഇത്രയും നന്നായി പാടുന്നല്ലോ. അപ്പം ഭയങ്കര കൈയടി. അപ്പം കൈയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശശിയേട്ടനും സീമ ചേച്ചിയും സ്റ്റേജിൻ്റെ പിന്നിലോട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത പടത്തിൽ നീ എല്ലാ പാട്ടും പാടുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം അത് അത്ര സീരിയസ്, കാരണം സിനിമയിൽ എല്ലാവരും പറയുന്ന ഒരു സംഭവം ഒരു സന്തോഷിപ്പിക്കാനാണ്. പക്ഷേ ശശിയേട്ടൻ ഈണ എന്നുള്ള സിനിമയിൽ കറക്റ്റായിട്ട് അതിൽ മൂന്ന് പാട്ട് ഞാനാണ് പാടിയിരിക്കുന്നത്. വെള്ളിച്ചില്ലും വീതേറി എന്നുള്ള എൻ്റെ ആദ്യത്തെ പാട്ട്. ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വെള്ളിച്ചില്ലും വീതേറി തുള്ളി തുള്ളി ഒഴുകും പൊരി നിരചിതകം കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം എങ്ങാണ് സംഗമം. അവിടെ കഴിക്കുന്ന സമയം ചേച്ചിയെങ്കിലും ഒന്ന് പറയൂ, കണ്ടുമുട്ടിയതൊന്ന് പറയൂ. പറഞ്ഞു നമുക്കേ എനിക്കാണെങ്കിൽ കുറെ ടി വി ചാനലൊന്നും മാറ്റിയാലോ. 29 വർഷം കഴിഞ്ഞ് ഇനി മാറ്റരുത്. ഈനാടിലാണ് ഞങ്ങൾ രണ്ടാളും സിനിമയില്, ഐ വി ശശിയുടെ ആ സിനിമയിലാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത്. അതിൽ വന്നിട്ട് ശരിക്കും വേറെ ഒരു ആർട്ടിസ്റ്റിനെ അത്ര ഇട്ടിരുന്നത് ഞാൻ പിന്നെ അറിയുന്നത്. അപ്പോ ആ ഞാൻ വന്ന ശേഷം അറിഞ്ഞത് അവരും ഡേറ്റ് എന്തോ ക്രാഷ് ആണോ എന്താന്നറിയില്ല, റോളിന് സൂട്ട് ആയില്ലേ എന്തോ എനിക്കറിയില്ല. ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ അവിടെ ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങില് ശശിയേട്ടനാണ് നമ്മുടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ വിജയപ്പെടുത്താണ് കൃഷ്ണേന്ദ്രനെ. ഇങ്ങനെ പാട്ടുകാരനാണ്, നടനുമാണ്, വനിതയുടെ കൂടെ കൃഷ്ണേന്ദ്രനാണ് അഭിനയിക്കാൻ പോണെന്ന്. അപ്പോൾ കൃഷ്ണേന്ദ്രൻ അടുത്ത് എന്നെ കുറിച്ചും പറയണം. അങ്ങനെയാണ് ഞങ്ങൾ ഇൻട്രൊഡക്ഷൻ ആവുന്നത്. അത് കഴിഞ്ഞ് ഷോർട്ടിൽ ശശിയേട്ടനെ ഒരു പ്രാവശ്യം കൂടി പരിചയപ്പെടുത്തി, ഇവൻ അസലായി പാടും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങളുടെ ആദ്യം എടുത്തത് കുറച്ച് മോണ്ടേജസ് ആണ്, ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ശശിയേട്ടൻ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു, പിന്നെ ശശിയേട്ടൻ ചോദിച്ചു കൃഷ്ണേന്ദ്രൻ പാടി. എനിക്കപ്പം മലയാളം അത്ര ഫ്ലൂയൻ്റ് അല്ല, ഇപ്പൊ ബെറ്റർ ആണല്ലോ, ഞാൻ ബെറ്റർ അല്ല, പിന്നെ എന്താ ഇപ്പൊ ഞാൻ ഡബ് ചെയ്യാൻ പോവാണ്. ഇത്രയും ഭേദമായി തന്നെ. അപ്പോ പാടി കേട്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, പാടി കേക്കു പറഞ്ഞിട്ട് അന്ന് പാടിയ പാട്ട് 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 പാട് പാട് മലയാളം പാട്ടായിരുന്നു അത്. പാരിജാതം തിരുമേനി തുറന്നു പവിഴമൊന്നും നീലോ നീലോൽപ്പലമേ നീ മാത്രമെന്തിനുറങ്ങി എന്നുള്ള പാട്ടാണ്. അർത്ഥമൊന്നും അറിയില്ല, പക്ഷെ പാട്ട് പാടി അതെ അതെ ആസ്വദിച്ചു. അപ്പൊ പിന്നെ അങ്ങനെ ഞങ്ങൾ ഒരു 7-8 ദിവസമാണ് ഞങ്ങൾക്ക് വർക്ക്. സിനിമയ്ക്കൊക്കെ പോയി ഞങ്ങൾ ഒരുമിച്ച് കേട്ടോ. ആ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ രതീഷേട്ടൻ രതീഷേട്ടനുണ്ട് കൂടെ, വനിതയുടെ അമ്മയുണ്ട്, ഞാനുണ്ട്, മൂന്നാം പിറ എന്ന് പറഞ്ഞിട്ട് കടലാസ്, അതാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് കാണുന്നത്. അപ്പൊ അതില് ഞങ്ങൾ എങ്ങനെയാ അടുത്തടുത്ത സീറ്റിലാണ് ഇരുന്നത്. അടുത്തടുത്ത സീറ്റിൽ വേറൊരു ഇന്റർവ്യൂ എന്നെ കൊന്ന് കൊല വിളിച്ചതാണ് ഈ കാര്യം. ഞാൻ അത് പറയിപ്പിക്കണ്ട, എനിക്ക് ധൈര്യമായിട്ട് പറയാം. അടുത്തിരുന്നിട്ട് അന്ന് ഇങ്ങനെ ഇന്റർവൽ കഴിയുന്ന മുമ്പ്
കൈ പിടിച്ചു എന്താ അത് പറയാൻ മടി. അവൾക്കൊക്കെ അറിയാം, അവർക്ക് ഇപ്പൊ വാട്സ്ആപ്പ് ഒക്കെ ഉള്ളതുണ്ട്. ഇങ്ങോട്ട് പറഞ്ഞാലേ ഉള്ളൂ, അതപ്പോ ഉണ്ടായിരുന്നു നല്ല പോലെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല ചേച്ചി, ഞാൻ കാര്യം ഇപ്പൊ ഈ സിനിമയ്ക്ക് പോയപ്പോ ഞാൻ നിങ്ങൾ തമ്മിൽ ഇഷ്ടാന്നൊന്നും പറഞ്ഞില്ല ആ സമയത്ത്? ഉറിയിലാണ് നമ്മള് ഒരു അല്ല അങ്ങനത്തെ ഉറിയല്ല, ഷൂട്ടിംഗ് സ്ഥലത്ത് നമുക്കൊരു മുറി തരില്ലേ. അവിടെ നമ്മൾ ഇരിക്കുമ്പോ ഷോട്ട് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോ ലൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി നമ്മൾ തമ്മിൽ കുറച്ച് ഇഷ്ടമാവാൻ തുടങ്ങി എന്നുള്ളത്. എന്റെ അമ്മയോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഇഷ്ടമായിട്ടുണ്ട് കൃഷ്ണേന്ദ്രനെ, അച്ഛനോട് സംസാരിച്ച് നമ്മൾ എനിക്ക് കല്യാണം കഴിക്കണമെന്നുണ്ട്. അല്ല വീട്ടിലല്ലെങ്കിലേ കുറച്ച് പേടി തന്നെയാണല്ലോ അല്ലെ പ്രസന്റ് ചെയ്യാൻ. നമുക്ക് രണ്ട് ചേച്ചിമാരുണ്ട്, അവരുടെ കല്യാണം കഴിയണം, ഒരു ഏട്ടനുണ്ട്. അപ്പൊ അതൊക്കെ കഴിയാണ്ട് ഞാൻ പെട്ടെന്ന് കല്യാണം കഴിച്ചു, ഞാൻ ചെറുതാണ്, ഉടുക്കത്തെയാണ്. അപ്പൊ അമ്മ പറഞ്ഞു നമുക്ക് എന്തായാലും അച്ഛനോട് പോയി സംസാരിക്കാം. ഇപ്പൊ പെട്ടെന്ന് കാണുന്ന ഒരു 7-8 ദിവസം കൊണ്ട് നമ്മൾ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ, ജീവിതകാലം മുഴുവൻ ജീവിക്കണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് ആളെ പറഞ്ഞു. അങ്ങനെയാണ് നമ്മള് ചെന്നൈയിലേക്ക് പോകണം. ചെന്നൈയിലേക്ക് പോയിട്ട് ഞാൻ വിചാരിച്ചു അവിടെ വീട്ടിലെ പോയ ഉടനെ എന്റെ ബർത്ത്ഡേ വരികയാണ് March 14th. ഫെബ്രുവരി March 14th എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു ഇങ്ങനെ കൃഷ്ണേന്ദ്രനെ ഈ ബർത്ത്ഡേക്ക് നമ്മൾ വിളിച്ചാലോ, അപ്പൊ അച്ഛനെയും കണ്ട മാറിയാവും. അങ്ങനെ ബർത്ത്ഡേക്ക് വിളിച്ചപ്പോ കൃഷ്ണേന്ദ്രനും ഈ പ്രഭാകർ പറഞ്ഞിട്ട് പണ്ട് സിനിമ പണ്ടൊരു ബേബി സുമതി ഉണ്ടായിരുന്നു, പണ്ടത്തെ 1000 പാദസരങ്ങൾ ഒരു കൊച്ചു കുട്ടിയില്ലേ, അത് വലിയ ഷാലിനിയുടെ ഒക്കെ പോലെ ആ കാലത്തെ വലിയ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. സുമതിയുടെ ബ്രദർ ഒരു പ്രഭാകർ ഉണ്ടായിരുന്നു, അയാള് തമിഴിലൊക്കെ വലിയ അവിടെ വലുതായതിനു ശേഷം അവർ അത്ര ഷൈൻ ചെയ്തിട്ടില്ല. പ്രഭാകർ ഈനാടുള്ളൊരു ക്യാരക്ടർ, പ്രഭാകറും ഞാനും കൂടിയാണ് ആദ്യമായിട്ട് വീട്ടിലേക്ക് അണ്ണാനഗറിലെ വീട്ടിലേക്ക്. അപ്പൊ വരുമ്പോ കൊണ്ടുവന്ന ഗിഫ്റ്റിന്റെ കാര്യം അറിയണ്ടേ വളരെ. ഞാൻ ഒരു ഭയങ്കര ഒപ്പീനിയൻ ഉണ്ടായിട്ടുണ്ട്, ഞാനൊരു നല്ല ഒരു അന്നത്തെ കാലം 1982 ആണെന്ന് ആലോചിക്കാം, നല്ല ഒരു 1000-1500 രൂപയുടെ നല്ല ഒരു ഭയങ്കര ഒരു പെർഫ്യൂം, ഒരു പെർഫ്യൂം നല്ല പാക്കിംഗ്, കാണുമ്പോ ഭയങ്കര രസമാണ്. അപ്പൊ അച്ഛനും കൂടി ഒരു ഇംപ്രഷൻ വന്നിട്ടാ വരുമ്പോ തന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ കൊണ്ടുവരണ്ടല്ലോ. ഒരു സെന്റ്, അത് നല്ല സെന്റ് ആണ്, ഗംഭീര സെന്റ് ആണ്. അവിടെ ബർമ ബസാർ എന്നൊരു സാധനമുണ്ട്, കേട്ടിട്ടുണ്ടോ? ചെന്നൈ ബർമ ബസാറിലെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആ, 60 രൂപയ്ക്ക് കിട്ടിയ ഒരു കുപ്പി. പൈസ വേണ്ട കയ്യിൽ, ഇത്ര വലിയ ഇതൊക്കെ ഉണ്ടാക്കി പൈസ ഇംപ്രഷൻ പോയി, ഇംപ്രഷൻ ഇപ്പോഴല്ലേ പോയത്. അല്ല അതിനുശേഷം ആലോചിച്ച് വേണ്ടിയിരുന്നില്ല തോന്നി. അങ്ങനെ അച്ഛനും അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എന്താന്ന് വെച്ചാ അവര് സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോ ഇവരുടെ ഫാമിലിയില് ഇവരുടെ അച്ഛന്റെ, അത് പറയൂ, എന്റെ അച്ഛന്റെ ചെറിയ അച്ഛൻ, അച്ഛന്റെ ബ്രദർ കൃഷ്ണേന്ദ്രന്റെ ബേസിക്കലി മഞ്ചേരി നിലമ്പൂർ അടുത്ത്. നിലമ്പൂർ ഞങ്ങൾ 23 കിലോമീറ്റർ ഉള്ളു, അതൊക്കെ പിന്നെ സംസാരിച്ചപ്പോഴാണ് അറിയുന്നത്. അപ്പൊ ഞങ്ങളുടെ നിലമ്പൂർ കോയിലകത്ത് എന്റെ അമ്മൂമ്മയും മുത്തശ്ശിമാരെയൊക്കെ ഇംഗ്ലീഷും മാത്സും ഒക്കെ പഠിപ്പിക്കാൻ ഒരു ശാസ്ത്രി മാസ്റ്റർ താമസിച്ചിരുന്നു. അന്നൊക്കെ ഈ സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തു പോയില്ലല്ലോ. അപ്പൊ ഈ പഠിപ്പിക്കാൻ താമസിച്ചിരുന്ന ശാസ്ത്രി മാസ്റ്ററുടെ ബ്രദറിന്റെ മകനാണ് വനിതയുടെ അച്ഛൻ. അങ്ങനെ ഒരു കണക്ഷൻ, അത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ വലിയ കാര്യമായി. പിന്നെ എന്റെ ചേച്ചിമാരുടെ കല്യാണം കഴിയുന്നവരെ വെയിറ്റ് ചെയ്തു, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷമാണ് 86 നമ്മുടെ കല്യാണമായിരുന്നു. 82 കണ്ടു, 86 May 11th ആയിരുന്നു. 85 ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ അടിച്ച് പിരിഞ്ഞാലോ. ഇടയ്ക്കിടയ്ക്ക് ചൂടാവും എനിക്കത്, ഒരു ദിവസം അതെ കുറച്ചൊക്കെ ഒച്ച വിട്ടു വിചാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ വന്നിട്ട് ശരിയാവുന്ന ആവില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ കാരണം എന്തെങ്കിലും സ്റ്റില്ലുകളൊക്കെ കാണും. ഞാൻ ആ സമയത്ത് തമിഴില് ബിസിയാണ്, അപ്പൊ വൈജയ മേഹന്ദ്രന്റെ കൂടെ കോമഡി, സുരേഷ് നല്ലൊരു കോമഡി ആ സമയത്ത് കോമഡി ചെയ്യാൻ തുടങ്ങിയൊക്കെ ഒന്ന് പറയണ്ടേ. അങ്ങനെ എന്തെങ്കിലും ഫോട്ടോ കണ്ടാ എനിക്ക് ദേഷ്യം വരും. കാർത്തികിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ കാണുമ്പോ ദേഷ്യം, ഓവർ പൊസസീവ്. ഞങ്ങൾ ഒരു മാസം ഫോണിൽ നിർത്തി, ഒരു മാസത്തോളം ഞങ്ങൾ ഫോണിൽ സംസാരിച്ചില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു ഇനി ഫോണൊന്നും ചെയ്യില്ല, എനിക്ക് വേണ്ട, ഇപ്പൊ തൽക്കാലം കല്യാണം ഉദ്ദേശിക്കുന്നില്ല പറഞ്ഞു. പക്ഷെ അമ്മയ്ക്ക് മനസ്സിന് വിഷമം. എന്റെ അമ്മൂമ്മയുണ്ടായിരുന്നു, ഞാൻ അമ്മൂമ്മയുടെ കൂടെ, അമ്മൂമ്മയുടെ സിസ്റ്റർ, അവരെ വീട്ടിലെ താമസിച്ചത്. അപ്പൊ അമ്മൂമ്മയും വിചാരിക്കുന്നു എന്താ കുറച്ച് ദിവസമായിട്ട് വനിതയുടെ ഫോണൊന്നും കാണുന്നില്ല, കൃഷ്ണേന്ദ്രനും വിളിക്കുന്നൊന്നും കാണുന്നു. അങ്ങനെ വനിതയുടെ സിസ്റ്ററും എന്റെ അമ്മൂമ്മയും കൂടി സംസാരിച്ചു, ഇവര് തമ്മിൽ എന്താ പ്രശ്നം? അതെ, അങ്ങനെ അവര് തമ്മിൽ രണ്ടാമത് ഞങ്ങളെ ഫോൺ ചെയ്യിപ്പിച്ചു.
അങ്ങനെയാണ് രണ്ടാമത്. ശരി ഓക്കെ, എന്നാ പിന്നെ പോട്ടെ എന്നുള്ളൊരു ലൈനില് ഞാൻ ചേച്ചി കേൾക്കുന്നുണ്ട്. പ്രാക്ടിക്കലായിട്ട് വിചാരിക്കാൻ പാടില്ലല്ലോ, ജീവിതം വേറെ.